ഹായ് കെ ബി എസ് വോയ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. ലോകത്ത് പണമെന്ന് പറയുന്നത് വളരെ പവർഫുള്ളായൊരു റിസോഴ്സാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പണമെന്ന് പറയുന്ന ആളെ കൊല്ലിയാണ്, അത് മനുഷ്യന് ആർത്തി ഉണ്ടാക്കും, മനുഷ്യനെ നശിപ്പിക്കും, ദുഷിപ്പിക്കും, അതുപോലെ തന്നെ പണമുണ്ടാക്കുന്നവരെല്ലാം ദുഷ്ടന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കുന്നില്ല. അത്തരം തെറ്റായ രീതികളിലൂടെയും കുറ്റകൃത്യങ്ങളിലൂടെയും പണം ഉണ്ടാക്കുന്നവരുണ്ടാകാം, പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. പണമെന്ന് പറയുന്നത് വെറുക്കപ്പെടേണ്ട ഒരു സാധനമല്ല എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇനി പണത്തെക്കുറിച്ച് വളരെ രസകരമായ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, പണവും അധികാരവും ഒക്കെ ഒരുപോലെയാണ്, അത് ഉണ്ടാക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അതിനെ കൃത്യമായി വിനിയോഗിക്കുന്നതും. നമ്മളുടെ കയ്യിൽ പണമുണ്ട് എങ്കിൽ അതിൻ്റെ പർപ്പസ് എന്താണ്, അതെങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് നമുക്കറിയണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് അവർക്ക് ചിലപ്പോൾ ലോട്ടറി അടിച്ചിട്ട് ഒരുപാട് പണം കിട്ടും, അതുപോലെ ബിസിനസ് നടത്തി ഒരുപാട് പണം കിട്ടും, കിട്ടുന്ന സ്പീഡിൽ തന്നെ അത് ചിലവായിക്കൊണ്ടിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയോ? അവർക്ക് ഉണ്ടാക്കാൻ അറിയുന്ന പോലെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അഥവാ അതിനെ നയിക്കാൻ അറിയില്ല എന്നതാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് വിനിയോഗിക്കാനായി നിങ്ങളുടെ കയ്യിൽ എത്ര പണം കിട്ടിയിട്ട് ഒരു കാര്യമില്ല, നിങ്ങളുടെ കയ്യിൽ മൊത്തം ചിലവായപ്പോൾ നിങ്ങൾക്കതിനെ മെയിൻറ്റെയിൻ ചെയ്യാനോ അതിൻ്റെ പർപ്പസ് കണ്ടെത്താനോ സാധിക്കില്ല. ലോകത്ത് ഏറ്റവും വലിയ വെൽത്ത് ഡിസ്ട്രോയേഴ്സിനെ കുറിച്ചാണ് ഇത്തവണ നമ്മൾ സംസാരിക്കുന്നത്. ഇനി ഇതിൻ്റെയൊക്കെ മറ്റൊരു വശം കൂടെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. ദരിദ്രരായ ആളുകൾ അഥവാ പണത്തിന് എപ്പോഴും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഈ പറയുന്ന കെണികളിൽ എപ്പോഴും ചാടുന്നവരായിരിക്കും, അഥവാ ഇതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ അവർക്ക് സാധിക്കാറില്ല എന്നതാണ്. അപ്പോൾ ആ പണത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പറയാം. ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യമാണ് ഡിസീസസ് അഥവാ അസുഖങ്ങൾ എന്ന് പറയുന്നത്. സി, ഒരസുഖം, ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണൽ അതുകൊണ്ട് തന്നെ ഒരസുഖം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വരാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു കാരണമില്ല, നിങ്ങളുടെ കുറ്റം കൊണ്ടല്ലാതെ വരുന്ന അസുഖങ്ങളുണ്ട്. പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കിത് നിങ്ങൾ മുൻകൂട്ടി പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു അസുഖം നിങ്ങൾക്ക് പിടിപെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കുറ്റമല്ല. പക്ഷേ ചില രോഗങ്ങളുണ്ട്, അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ വരുത്തി വയ്ക്കുന്നതാണ്. ഉദാഹരണം, ലിവർ സിറോസ്, ആൽക്കഹോളിക് ലിവർ സിറോസിസ് എന്ന് പറയുന്നത് മദ്യം ഉപയോഗിക്കുന്നവർക്ക് വരുന്നൊരു അസുഖമാണ്. മദ്യം ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ ആളുകൾ അത് അറിഞ്ഞുകൊണ്ട് മദ്യപിക്കും. അതുപോലെ തന്നെ ശ്വാസകോശ ക്യാൻസർ, പുകവലിക്കുന്നവർക്ക് ക്യാൻസർ വരുമെന്ന് എല്ലാവർക്കും അറിയാം, എന്നാലും ഇതറിഞ്ഞുകൊണ്ട് പുകവലിക്കും. ഇങ്ങനെ ചില തെറ്റായ ശീലങ്ങൾ പിന്തുടർന്നുകൊണ്ട് അതിലൂടെ അസുഖങ്ങൾ വരുത്തി വയ്ക്കുന്നു. മാത്രമല്ല ആ അസുഖങ്ങളുടെയൊക്കെ പ്രത്യേകത, ഇങ്ങനെ വരുത്തി വയ്ക്കുന്ന അസുഖങ്ങളുണ്ടല്ലോ അതിനൊക്കെ പ്രത്യേകത വളരെ മാരകമായ അസുഖങ്ങളാണ്. അത് മുഴുവനായി ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ചികിത്സിക്കുന്ന തോറും പണം ചിലവായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ മാരകമായി നമ്മൾ വരുത്തി വയ്ക്കുന്ന അസുഖങ്ങൾ പ്രധാനപ്പെട്ടൊരു ഫാക്ടറാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് അടുത്ത പോയിൻ്റ്, അഡിക്ഷൻസ് എന്ന് നമ്മൾ പറയും, അതായത് ലഹരി ഉപയോഗം. ലോകത്ത് ഒരുപാട് പണം ആൾക്കാരുടെ കയ്യിൽ നിന്ന് ചോർത്തിയെടുക്കുന്ന ഒരു വൃത്തികെട്ട ശീലമാണ് എല്ലാ അഡിക്ഷൻസും. മദ്യമായിക്കോട്ടെ, മയക്കുമരുന്നായിക്കോട്ടെ, പുകവലി ആയിക്കോട്ടെ, സത്യം പറഞ്ഞാൽ ഇതുകൊണ്ട് യാതൊരു ഗുണമില്ല എന്നും മാത്രമല്ല അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ട്. നിങ്ങൾക്ക് ദോഷമുണ്ട്, നിങ്ങളുടെ വ്യക്തിക്ക് ദോഷമുണ്ട്, നിങ്ങളുടെ കുടുംബത്തിന് ദോഷമുണ്ട്, നിങ്ങളുടെ സമൂഹത്തിന് ദോഷമുണ്ട്, നിങ്ങളുടെ രാജ്യത്തിന് ദോഷമുണ്ട്, ലോകത്തിന് മൊത്തം ദോഷമുണ്ട്. എന്നാലും ശരി, ആളുകൾ ഈ ട്രാപ്പിലേക്ക് വീഴും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ആ ഒരു താൽക്കാലിക സുഖം ആളുകൾ ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ കംഫർട്ട് സോണിൽ നിന്ന് കളിക്കാൻ ശ്രമിക്കുന്നു. പലരും പറഞ്ഞു കേട്ടുള്ളൂ, പ്രത്യേകിച്ച് അഡിക്ഷൻസ് ഉള്ള ആൾക്കാർ പറയുന്നത് ആ സമയത്ത് ഭയങ്കര റിലാക്സേഷനാണ്, തിരക്കുള്ള ജീവിതത്തിൽ റിലാക്സ് ചെയ്യാൻ എന്തെങ്കിലും വേണ്ടേ, അതുകൊണ്ടാണ് അഡിക്ഷൻസ് ഉപയോഗിക്കുന്നതെന്ന്. സി, നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടെന്ന് കരുതി നിങ്ങൾ വിഷം എടുത്ത് കഴിക്കുമോ? വെള്ളം അല്ലേ കുടിക്കുമോ? അലവാ വെള്ളം കിട്ടുന്നോ? അല്ലെ കുടിക്കാവുന്നൊരു സാധനം കിട്ടുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും, അങ്ങനെയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യണമെങ്കിൽ നിങ്ങളെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? നേരെ മറിച്ച് നിങ്ങൾക്ക് ക്രിയേറ്റീവായ ഹോബികളിലേക്ക് പോയിക്കൂടെ? നിങ്ങൾ ക്ലബ്ബ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൂടെ? നിങ്ങൾ സാമൂഹ്യ സേവനത്തിന് ഇറങ്ങിക്കൂടെ? ഇതൊന്നും എനിക്ക് മിണ്ടാണ്ടിരുന്നുകൂടെ? എന്തിനാണ് വെറുതെ ലഹരി ഉപയോഗിച്ച് സ്വന്തം ശരീരം കളയുന്നത്? അത് രണ്ടാമത്തെ ഏറ്റവും വലിയ വെൽത്ത് ഡിസ്ട്രോയറാണ്. മൂന്നാമത്തെ വലിയൊരു വെൽത്ത് ഡിസ്ട്രോയറാണ് പ്രത്യേകിച്ച് ഈ ഒരു ജനറേഷന് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചുമുള്ള ഒരു സംഭവമാണ് ഫ്ലെക്സിങ് കൾച്ചർ എന്നാണ് ഇതിനെ പറയുക. അതായത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പണം ചിലവാക്കുക. പണത്തെക്കുറിച്ച് വളരെ രസകരമായൊരു വാചകം ഞാൻ കണ്ടു, ലോകപ്രശസ്ത ഇൻവെസ്റ്റർ ആയിട്ടുള്ള വാരൻ ബഫറ്റ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇഫ് യു ഹാവ് മണി ഡോണ്ട് ഫ്ലെക്സ് ഇറ്റ് എന്ന്.
നിങ്ങൾക്ക് പണമുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കരുത്. പണമുണ്ടെങ്കിൽ പണമുണ്ട്, ആ പണത്തെ ഒരു പർപ്പസ്ഫുള്ളായിട്ട് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ. മാത്രമല്ല, അങ്ങനെ ഫ്ലക്സ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അസൂയാലുക്കൾ മാത്രമാണ് നിങ്ങളെ ശ്രദ്ധിക്കുക. പണം ഓൾറെഡി ഉള്ള ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് അറിയുന്നുണ്ടാവും നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെന്ന്. അപ്പോൾ അവരുടെ മുന്നിൽ നിങ്ങൾ കാണിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇല്ലാത്തവന് മുന്നിലതിന് കാണിക്കുന്നത് കൊണ്ടോ വല്ല അർത്ഥവുമുണ്ടോ? അവർക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാവില്ല, നേരെ മറിച്ച് കുശുമ്പാണ് ഉണ്ടാവുക. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പണം ചിലവാക്കുന്ന പോലെയാണത്. അതുകൊണ്ട് പരമാവധി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചിലവാക്കാതിരിക്കുക. ആ ചിലവാക്കുന്ന ഓരോ രൂപയ്ക്കും എന്തെങ്കിലും ഒരു പർപ്പസ് വേണം. അതാണ് ഞാൻ പറഞ്ഞത്, പണത്തെ പർപ്പസ്ഫുള്ളാക്കി ചിലവാക്കാൻ പഠിക്കണം എന്ന്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വലിയ ആഡംബര കാർ വാങ്ങുന്നു, പട്ടുകൂറ്റൻ ബംഗ്ലാവുകൾ പണിയുന്നു, അതുപോലെ ആഡംബര രീതിയിൽ സെലിബ്രേഷൻസ് നടത്തുന്നു, അത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ മറ്റുള്ളവർക്ക് മുന്നിലൊരു കോമ്പറ്റീഷൻ ഉണ്ടാക്കാമെന്നല്ലാതെ യാതൊരു മെച്ചവുമില്ല. അതാണ് മൂന്നാമത്തെ ഏറ്റവും വലിയ വെൽത്ത് ഡിസ്ട്രോയർ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കൂടുതലായതുകൊണ്ടാണ് ഇത് ഞാൻ ഒരു പോയിൻ്റായിട്ട് ഉൾപ്പെടുത്താൻ തന്നെ കാര്യം. ഇനി അടുത്തത് ലക്ഷ്വറിയാണ്, ആഡംബരം. സി, ലക്ഷ്വറി എന്ന് പറയുന്നത് ഭൂരിഭാഗം ആൾക്കാർ മിഡിൽ ക്ലാസ് ആയ ആൾക്കാരാണ് അതിൽ പെട്ടുപോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. റിച്ചായ ആൾക്കാർ ലക്ഷ്വറിയിൽ വീഴാറില്ല. നിങ്ങൾ എന്തൊക്കെ പറയാം, അവർക്ക് ചിലപ്പോൾ ഒരുപാട് ലക്ഷ്വറി ഗുഡ്സ് കയ്യിലുണ്ടായിരിക്കാം. പക്ഷേ എപ്പോഴാണ് ഈ ആഡംബരം എന്ന് പറയുന്ന സംഭവം ഒരു അപകടമാകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത പണം അതിലേക്ക് ഇറക്കുമ്പോഴാണ്. ഓൾറെഡി കയ്യിൽ ഒരുപാട് പണമുണ്ട്, ശതകോടീശ്വരന്മാർ സഹസ്രകോടീശ്വരന്മാരുമുണ്ട് നമ്മുടെ ലോകത്ത്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചോളം അവരുടെ മൊത്തം വരുമാനത്തിൻ്റെ 1% അവർ ഇത്തരം ലക്ഷ്വറിക്ക് വേണ്ടി ചിലവാക്കുന്നത്. അവർ ചിലപ്പോൾ വലിയൊരു ബംഗ്ലാവ് വാങ്ങിയെന്നിരിക്കും, അവർ ചിലപ്പോൾ റോൾസ് റോയ്സ് പോലെയുള്ള വലിയൊരു കാറ് വാങ്ങിയെന്നിരിക്കും, അവർ വളരെ റെയറായിട്ടുള്ള വാച്ചുകൾ, റെയറായിട്ടുള്ള ഡ്രസ്സുകൾ ഇതൊക്കെ സ്വന്തമാക്കിയെന്നിരിക്കും. ഭൂരിഭാഗം പേരും ആ പണം എവിടെയെങ്കിലും വെച്ച് മറന്നു പോയാൽ പോലും അവർ ഗൗനിക്കില്ല. അത്രയും കുഞ്ഞ് എമൗണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം അത്. അതുകൊണ്ടാണ് അവരത് ചിലവാക്കുന്നത്. അല്ലാതെ ഒരിക്കലും നിങ്ങൾക്കില്ലാത്ത പണം ചിലവാക്കുകയല്ല അവിടെ ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്കുള്ള ഒരു വൃത്തികെട്ട ശീലമാണ് അനാവശ്യ ആഡംബരമാണ്. 3 പേര് താമസിക്കുന്ന വീടായിരിക്കും, പക്ഷേ 8 മുറികളുണ്ടാകും. അതുപോലെ ആകെ 4 പേരെ ഉണ്ടാവുള്ളൂ ഫാമിലിയിൽ, പക്ഷേ 8-ഉം 10-ഉം പേർക്ക് പോകാവുന്ന കൂറ്റൻ ആഡംബര കാറായിരിക്കും ഉണ്ടാവുക. അങ്ങനെ നമ്മളുടെ ആവശ്യത്തിനല്ലാതെ പണം ചിലവാക്കുക. എപ്പോഴാണ് ഒരു സാധനം ലക്ഷ്വറി ആവുന്നതെന്ന് നിങ്ങൾക്കറിയോ? ആ സാധനത്തിൻ്റെ നിങ്ങൾ അതിന് വേണ്ടി ഇറക്കുന്ന പണമുണ്ടല്ലോ, അതിന് മാത്രമുള്ള പ്രൈസിനനുസരിച്ച് വാല്യൂ ഇല്ലാത്തപ്പോഴാണ് ഏത് സാധനത്തെ നമ്മൾ ലക്ഷ്വറി എന്ന് പറയുക. ബാക്കിയുള്ളതെല്ലാം പ്രീമിയം ഗുഡ്സാണ്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ലക്ഷ്വറിയിലേക്ക് പോകാതിരിക്കുക. അത്തരം ലക്ഷ്വറിയസ് ആണ് ഒരു സാധനം, അത് നിങ്ങൾക്ക് പർപ്പസ്ഫുൾ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ വേണ്ടാന്ന് വെക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ തന്നെയാണ് യുക്തിപരമായ തീരുമാനം. ഇറാഷണൽ, അതാണ് അടുത്ത പോയിന്റ്. ഇമോഷണലായിട്ട് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുക, അഥവാ വൈകാരികമായ സാമ്പത്തിക തീരുമാനങ്ങൾ. നിങ്ങൾക്കൊരു സാധനം വാങ്ങണമെന്ന് വിചാരിക്കുക. ആ സാധനം സത്യത്തിൽ ആവശ്യമുണ്ടോ ആവശ്യമില്ലയോ എന്ന് ഒരു ദിവസം നിങ്ങളൊന്ന് മാറ്റി വെച്ചു നോക്കുക ആ തീരുമാനം. ഭൂരിഭാഗം നിങ്ങളുടെ ആഗ്രഹങ്ങളും ഉണ്ടല്ലോ 24 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇല്ലാതോ. നിങ്ങളൊരു പുതിയ ഷർട്ട് വാങ്ങണം, അല്ലെങ്കിൽ പുതിയൊരു ഒരു വാച്ച് വാങ്ങണമെന്ന് വിചാരിച്ചു. നിങ്ങൾ 24 മണിക്കൂർ നിങ്ങളുടെ ഒരു ഫുൾ ഡേ ലൈഫാണല്ലോ ഉണ്ടാവുക. നിങ്ങൾ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, എല്ലാം ആ 24 മണിക്കൂർ ഉൾപ്പെടും. ആ 24 മണിക്കൂർ മൊത്തം കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഈ ഒരു സാധനം തികച്ചും അനാവശ്യമാണെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് വേണ്ടെന്ന് നമുക്ക് വെക്കാൻ പറ്റും. വല്ലപ്പോഴും ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു സാധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പണം ചിലവാക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സാമ്പത്തികമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മളവിടെ യുക്തി ഉപയോഗിച്ച് തീരുമാനിക്കും. ഇനി ഇതല്ലാത്ത മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞ് എഴുതുക എന്താണ്. നിങ്ങൾക്കത് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവശ്യമുണ്ടെന്ന് തോന്നാനുള്ള കാരണങ്ങൾ അത് എഴുതി വയ്ക്കുക. എന്തുകൊണ്ട് എനിക്കത് വേണം, എന്തുകൊണ്ട് എനിക്കത് വേണ്ട എന്നിട്ട് ഇതൊന്ന് ടാലി ചെയ്ത് നോക്കാം. അപ്പോൾ സ്വാഭാവികമായും റാഷണലായ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഭൂരിഭാഗ സാമ്പത്തിക തീരുമാനങ്ങളുടെയും ഏറ്റവും വലിയ പ്രശ്നം അത് വൈകാരികമായിട്ട് മാത്രം നിങ്ങൾക്കൊന്ന് യുക്തിയുടെ ചെറിയൊരു അംശം അവിടെ അപ്ലൈ ചെയ്തുകൊണ്ടല്ലോ നിങ്ങളുടെ തീരുമാനം മാറും, അല്ലെങ്കിൽ കൂടുതൽ സ്മാർട്ടറായ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അതാണ് ആ പോയിൻ്റ്. ഇതൊക്കെ ലോകത്തെ സമ്പത്തിനെ ചോർത്തിയെടുക്കുന്ന ചില ഘടകങ്ങളാണ്. ഇത്തരം കെണികളിലൊക്കെ പെട്ടുപോകുന്നതാവട്ടെ മിഡിൽ ക്ലാസ്, പുവർ ക്ലാസ്സിൽപ്പെട്ട ആൾക്കാരും.
അവരുടെ കയ്യിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വരവ് വളരെ കുറവാണ്. പക്ഷേ ഇത്തരം കെണികളിലൂടെ പെട്ടുപോകുമ്പോൾ അവരുടെ ചിലവ് അനിയന്ത്രിതമായിട്ട് കൂടും. അങ്ങനെ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ വീണ്ടും വീണ്ടും സാമ്പത്തികമായി താഴേക്ക് വരും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ പെട്ടുപോകുന്ന ചില കെണികളെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ ഈ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ ഉപയോഗിക്കുന്ന ചില സ്മാർട്ട് സ്ട്രാറ്റജികളെക്കുറിച്ചും ചില സുപ്രധാന തന്ത്രങ്ങളെക്കുറിച്ച്, ടാക്സിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ അവർ ചെയ്യുന്നു, അങ്ങനത്തെ ചില ടെക്നിക്കുകളെക്കുറിച്ചും നോക്കി ഡിസ്കസ് ചെയ്യാൻ പറ്റും. പ്രിയപ്പെട്ടവരൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ളതും മനഃശാസ്ത്രപരമായിട്ടുള്ളതുമായ ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.